അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل الله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون أما بعد بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العلي العظيم ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവറുകൾ വീതിയുടെ അധ്യക്ഷൻ ശേഖ് അബ്ബാജിയവറുകൾ നമ്മുടെ നാട്ടിലേക്ക് നേതൃത്വം നൽകുന്നതായ ഉസ്താദവറുകൾ, മറ്റ് എല്ലാം കമ്മിറ്റി നേതാക്കന്മാർ, പ്രിയപ്പെട്ട മുഹ്മിനികൾ, മുഹ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അൻസാറുൽ മുസ്ലിമീൻ എംഗമെൻസ് അസോസിയേഷൻ കോൽപ്പ്, ഇതിൻ്റെ ഭാഗമായി വർഷങ്ങളോളം നടത്തിവരുന്ന പരിശുദ്ധമാകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ബുറുദ മജ്ലിസ്, അതിൻ്റെ പത്താമത്തെ വാർഷികത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാഹ്. എത്രയോ ദിവസങ്ങൾക്ക് ആകാംക്ഷയോട് കാത്തിരുന്ന ആ ഒരു ദിവസം നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർ, എംഗമെൻസിൻ്റെ ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിൽ എത്രയോ ദിവസങ്ങളായി അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അൻസാറുൽ മുസ്ലിമീൻ എംഗമെൻസ് ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയതായ മുഹ്മിനീങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്. ഈ പത്ത് വർഷത്തിൽ, ഈ പത്താം വാർഷികം ബുർദ മജ്ലിസ് ആഘോഷിക്കുമ്പോൾ ഈ കോൽപ്പ എന്ന കൊച്ചു ഗ്രാമത്തിൽ, അൽഹംദുലില്ലാഹ്, കോൽപ്പയെന്ന പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായി നാം കേൾക്കുന്നത് ബുർദയുടെ നാട് എന്നാണ്. സാധാരണ കോൽപ്പയെന്ന് പേര് ഓർമ്മയിൽ വരുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്നത് അത് ബുർദയുടെ നാട് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. മറ്റു എത്രയോ സങ്കടങ്ങൾ ഇവിടെ ഉണ്ട്, എത്രയോ ചെറുപ്പക്കാരുടെ ഓരോ സംഘടനകൾ ഇവിടെ ഉണ്ടായിട്ടും അവരെല്ലാം അതിൻ്റെ പിന്നിൽ, എത്രയോ ഇവിടെ നാടുകളിലും മറ്റു നാടുകളിലെല്ലാം ഓരോരോ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് കളിയും ചിരിയും അതുപോലെ ചീട്ടുകളിയും മറ്റതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ എംഗമെൻസിൻ്റെ ചെറുപ്പക്കാരുടെ സംഘടനയായ അൻസാറുൽ മുസ്ലിമീൻ എന്ന ഈ സംഘടന വർഷങ്ങളോളം എല്ലാ വർഷം ഇവിടെ ബുർദ ഇവിടെ ആലാപിക്കുകയാണ്. ബുർദ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ നാട്ടിനും
ഇതിൻ്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന നാട്ടുകൾക്ക് ഇതെല്ലാം വലിയൊരു ആശാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ബുറുദ എന്ന് പറയുമ്പോൾ ഇമാം ബൂസൂരി റഹിമഉല്ലാഹു തആല അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു ബൈത്തിൻ്റെ ബൈത്താണ് ബുറുദ എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് ഗാനം ലോകമെമ്പാടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹുകൾ വെറും ഒരു റബിയുള്ളവൽ മാത്രമല്ല, അല്ലാത്ത എല്ലാ സമയങ്ങളിലും എല്ലാ ഭാഗങ്ങളിലായി ബുറുദ ബൈത്തും മറ്റും മദ്ഹുകളും മൗലുദുകളും ഓതി വരുമ്പോൾ നമ്മുടെ നാട്ടിന് വലിയൊരു ബർക്കത്താണ്. എല്ലാ കൊല്ലം നാം ഇവിടെ നടത്തുന്ന ബുറുദ മജ്ലിസ്, അതിന് നേതൃത്വം നൽകുന്നത് പ്രസിദ്ധരായ ബുറുദ കൊണ്ട് എല്ലാം അറിയപ്പെട്ട വലിയ വലിയ ഉസ്താദുമാർ, വലിയ വലിയ നേതാക്കന്മാരാണ് നാം എല്ലാ കൊല്ലം ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ. അൽഹംദുലില്ലാ, ഈ കൊല്ലം നാം തിരഞ്ഞെടുത്തത് ഇന്ന് ലോകത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ബുറുദ എന്ന ഈ ഒരു മജ്ലിസിലായി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട അമാനുസ്താദ് വറുകളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമുക്കിവിടെ ബുറുദ നടക്കുന്നത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിടെ ഈ ബുറുദ എന്ന ഈ ബൈത്തിന് മറ്റൊരു പേര് ഇമാം ബുസൂരി റഹിമഉല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലും അതിന് അറിയപ്പെടുന്നത് ബുറുദ എന്ന മജ്ലിസ് എന്ന പേരിലാണ്. ബുറുദ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പൊതപ്പ് എന്നാണ്. എന്താണ് ഈ പൊതപ്പ് എന്ന് പേര് വരാൻ കാരണം? ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആല ബുറുദയുടെ എല്ലാ ബൈത്തുകളും 160 അതിൻ്റെ ചില്ലാന ബൈത്തുകൾ, അതിൻ്റെ സാരങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത്, അങ്ങനെ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. അങ്ങനെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയും ആ സ്വപ്നത്തിൽ ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആല ബുറുദ, അവിടെ എഴുതിയതായ ബുറുദ എല്ലാം ഒന്നിച്ച് പാടുകയും ചെയ്തപ്പോൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷാലൊന്ന് എടുത്തുകൊണ്ട് ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആലയ്ക്ക് ഇങ്ങനെ പൊതുപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ബുറുദ എന്ന പേര് വരാനുള്ള കാരണമെന്ത് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആല എല്ലാ ബൈത്തുകളെല്ലാം പാടിക്കൊടുത്തപ്പോൾ അവിടുന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആലയുടെ രോഗമുള്ള സ്ഥലത്തിലേക്ക് അവിടുന്ന് കൈവച്ച് തടയുകയാണ്. അങ്ങനെ തടഞ്ഞപ്പോൾ എല്ലാ രോഗങ്ങളും അവിടുന്ന് ശമനപോയമാവുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു പേരെന്നാണ് ബുറുദാക്കുള്ളത്, രോഗശമനം എന്നുള്ളതാണ്. എന്ത് രോഗം വന്നാലും, എത്ര വലിയ രോഗം വന്നാലും അതിന് വലിയൊരു മരുന്നാണ് ബുറുദ മജ്ലിസ് എന്നുള്ളത്. ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആല അവിടെ രോഗത്തിൻ്റെ ശൈലിൽ കിടക്കുന്ന സമയത്ത് അവിടുന്ന് ഈ ബുറുദ രചിച്ച് ആ രോഗത്തിന് ശമനം നൽകിയ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞു കൊടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ രോഗങ്ങളും ശിഫയായി. അങ്ങനെ പിറ്റേ ദിവസം ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു എണീച്ചുകൊണ്ടതാ അവിടെ നാട്ടിൻ്റെ പുറത്തിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇമാം ബുസൂരി റഹിമഉല്ലാഹു തആലയുടെ വലിയൊരു ചങ്ങാതിയായ കൂട്ടുകാരനായ അബൂ റജഅ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുമ്പിൽ കിട്ടുകയാണ്. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ റജഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ അതാ എനിക്കൊരു ബൈത്ത് പാടി തരാമോ? ബൈത്ത് പാടി തരണമെന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ മാനവരുകളെ,
ഏത് ബൈത്തിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇമാം ബുസൂറി റളിയല്ലാഹു അൻഹു ബുർദക്ക് മുമ്പായി എത്രയോ ബൈത്തുകൾ രചിച്ച മഹാനവറുകളാണ്. അങ്ങനെ മഹാനവറുകൾ ചോദിക്കുന്നു, ഏത് ബൈത്തിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ അബൂ റജാഇ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നങ്ങൾ ഇന്നാല് നിങ്ങൾ രചിച്ചതായ അതായ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന ബൈത്തിന്റെ തുടക്കത്തിൽ വരുന്ന ആ ബൈത്തുണ്ടല്ലോ, അത് നിങ്ങൾ പഠിപ്പിച്ചു തരാമോ, അതൊന്ന് പാടിത്തരാമോ എന്ന് ഇമാം ബുസൂറി റളിയല്ലാഹു അൻഹുവിനോട് അബൂ റജാഇ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ മഹാനവരകൾ അവിടുന്ന് പറയുകയാണ്, അത്ഭുതപ്പെടുകയാണ്, ഇതുവരെ ഇന്നാലെ രാത്രി വരെ ഒരാൾക്ക് പോലും എൻ്റെ ഈ ബുറുദയുടെ രചന ഒരാൾക്ക് പോലും ഞാൻ അറിയിച്ചിട്ടില്ലല്ലോ, ഒരാൾ പോലും ഇതിനെ കുറിച്ച് അറിയുകയില്ല. പിന്നെ നിങ്ങളെങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞതെന്ന് മഹാനായ ഇമാം ബുസൂറി റഹിമഹുല്ലാഹു തആല അവിടുന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ റജാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നലെ രാത്രി നിങ്ങളതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറുദ ഓതി കേൾക്കുമ്പോൾ, കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ, ബുറുദ പാടിക്കൊടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുറുദ പാടി കൊടുക്കുന്നത്, ഞാനത് കേട്ടിരിക്കുന്നു. അങ്ങനെ അതാ ആ ബുറുദ പാടുന്ന സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ കാറ്റി വീശുമ്പോൾ മെരുത്തിലുള്ള പശങ്ങൾ എങ്ങനെയാണോ ആടിക്കൊള്ളുന്നത്, എങ്ങനെയാണോ അത് ആടുന്നത്, അതുപോലെ മുത്തു നബി നിങ്ങൾ ബുറുദ പാടുന്ന ആ ബുറുദ കേട്ടിട്ട് മുത്തു നബി ഇങ്ങനെ ആടുകയാണ്, അത് ഞാൻ കണ്ടിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മത് അത്രയും വലിയ ഒരു മഹത്വമുള്ള മത് ആണ്. ലോകമെമ്പാടും ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന മതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ മത് ആണ് ബുറുദ മജ്ലി ബുറുദ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്ന് ഇവിടെ പാടുമ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ വളരെ ശ്രദ്ധയോടെ ആ അതിൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടണമെന്ന നിലക്ക്, അതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാകണമെന്ന നിലക്ക് നല്ലൊരു ഉദ്ദേശത്തോടെ നമ്മുടെ സദസ്സുകൾ വന്നിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അതാ ആ കാര്യം ആ നാട്ടിലെ രാജാവായ അവിടുത്തെ രാജാവായ ബഹാഉദ്ദീൻ രാജാവിന് ഈ സംഭവം അറിയുകയാണ്. ഇമാം ബുസൂറി ഇങ്ങനെ ബുറുദ എന്ന ഒരു ബൈത്ത് രചിച്ചിട്ടിരിക്കുന്നു. ഇമാം ബുസൂറി റഹിമഹുല്ലാഹു തആലയെ ആ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ ക്ഷണിച്ചുകൊണ്ട് ബുറുദ അവിടുന്ന് പാടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആ ബഹാഉദ്ദീൻ പറയുകയാണ്, ആ രാജാവ് പറയുകയാണ്, ഇന്ന് വരെ ഞാനതാ അതിന് ശേഷം ബുറുദ പാടുമ്പോൾ ഒരിക്കലും പോലും ചെരുപ്പ് ധരിച്ചിട്ടില്ല, കാരണം മുത്തു നബിയുടെ മദ്ഹാണ്, അതിൻ്റെ കാരണം കൊണ്ട് ഇതുവരെ ഞാൻ ചെരുപ്പ് ധരിച്ചിട്ടില്ല, അത്രയും വലിയ ബഹുമാനമാണ്. പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാണ്, ബഹുമാനപ്പെട്ട സയ്യിദവരുകൾക്ക് മറ്റൊരു പരിപാടിയിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. ഇതുപോലെ നമ്മുടെ സയ്യിദോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാരിലായി നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇവിടെ നമുക്ക് ആദ്യമായി ദുഹ നിർവഹിച്ചു തന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളിയുടെ ഗൗരവാധ്യക്ഷവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് കേസ് മുഖ്താർ തങ്ങളവറുകളാണ്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിന് വലിയൊരു ഒരു ബർക്കത്താണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്കിവിടെ ഗൗരവാധ്യക്ഷയായി കിട്ടിയത്.
നാടിന് വലിയൊരു ബർക്കത്താണ്, ഒരു സയ്യിദ് നമുക്ക് നേതൃത്വമായി നിൽക്കുന്നത് തന്നെ. മുത്തുനബി പഠിപ്പിച്ചു, എൻ്റെ കുടുംബം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്, ആരാണ് ആ കപ്പലിൽ കയറുന്നത് അവരെ രക്ഷപ്പെടും എന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആരാണ് മൃഗ പിടിക്കുന്നത്, ആരാണ് സ്നേഹിക്കുന്നത്, ആരാണ് അവരെ ആദരിക്കുന്നത്, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിലുണ്ടാകും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയുടെ ഗൗരവാധ്യക്ഷരായ ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കുറേ കാലം നമ്മുടെ പള്ളിയിലേക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സയ്യിദവരുകൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുമ്പോൾ സാദാത്തുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു നേതൃത്വമാണ്. കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സാദാത്തുകൾ നമുക്ക് വലിയൊരു കാവലാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റായ, നമ്മുടെ എല്ലാത്തിനും നേതൃത്വം നൽകുന്നതായ ബഹുമാനപ്പെട്ട ശേഖപ്പ ആജി അവരുകളാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആചാരവരുകൾക്കും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പള്ളിയിലേക്ക് നേതൃത്വം നൽകുന്നതായ, നമ്മുടെ ഈ നാട്ടിന് നേതൃത്വം നൽകുന്നതായ നമ്മുടെ ഖതീബ് ഉസ്താദ് ബഹുമാനപ്പെട്ട നൗഷദ് കാമിൽ സഖാഫി ബൽമ ഉസ്താദ് വരുകൾ അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അൽഹംദുലില്ലാ, അതുപോലെ ഈ അടുത്തായി നമ്മുടെ മെഹർജാന മുഅല്ലിമീങ്ങൾക്കുള്ള സംഗമം നടന്നപ്പോൾ അതിലെ അൽഹംദുലില്ലാ നമ്മുടെ കൊൽപേ എന്ന നാട്, ഈ മൊത്തം നമ്മുടെ കർണാടക മൊത്തം അറിയപ്പെട്ട നമ്മുടെ ഈ നാട് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലെ അബ്ദുൽ റസാഖ് സഅദി അൽ അഫ്ളലി ഉസ്താദ് അവരുകൾ ആ മെഹ്റജാൻ എന്ന പരിപാടിയിൽ ആ രാജ്യമട്ടത്തിൽ തന്നെ നമ്മുടെ നഫീസത്ത് മാലയിൽ അതുപോലെ മലയാള പാട്ടിൽ ഫസ്റ്റ് വന്നിരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലേക്ക് വലിയൊരു അഭിമാനമാണ്. ഈ നമ്മുടെ കർണാടക രാജ്യത്തിൽ തന്നെ ഇനിയായി മൊത്തത്തിൽ നമ്മുടെ നാടിന് വലിയൊരു പേര് കൊണ്ടുവന്നതായ നമ്മുടെ ബഹുമാനപ്പെട്ട റസാഖ് സാദി ഉസ്താദ് അവർക്ക് ഇവിടെ സന്മാനം നൽകാനുണ്ട്. അവർക്കും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അൽഹംദുലില്ലാ, അതുപോലെ നമ്മുടെ ഈ ബുർദക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യമായി ബുർദ എന്ന ഈ മജ്‌ലിസ് തുടങ്ങി വെച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് അമാനി പട്ടുവം ഉസ്താദ് അവരുകളാണ്. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻഷാല്ലാ കുറച്ചു സമയത്തിന് ശേഷം നമ്മുടെ ഈ വേദിയിലേക്ക് അവർ കടന്നു വരും. ഉസ്താദ് വരുന്നു, ഉസ്താദിന്റെ അഭാവത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഇശ്ശൽ വിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുല്ലപ്പോയ തങ്ങൾ എല്ലാവരും അറിഞ്ഞവരാണ്. തങ്ങൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങൾ അവർക്കും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നാം ഇന്ന് ഇവിടെ നമുക്ക് നയത്തെ ശരീഫ് പാടിത്തരുന്നത് ഈ കേരളത്തിൽ അറിയപ്പെട്ട നൂറാകയ എന്ന പാട്ടുകൊണ്ട് മൊത്തം കേരള മൊത്തം അറിയപ്പെട്ട, ഇന്ത്യ മൊത്തം അറിയപ്പെട്ട ബഹുമാനപ്പെട്ട അസാറുദ്ദീൻ റബ്ബാനി കണ്ണൂർ അവർ കള്ളൂർ കേരള ഉസ്താദവരുകളാണ്. കുറച്ചു സമയത്തിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് വേണ്ട രീതിയിൽ നയത്തെ ശരീഫ് പാടിത്തരും. ഉസ്താദിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഇവിടെ കന്യ അതിഥികളായി ബഹുമാനപ്പെട്ട മുഹമ്മദ് സരീഫ് സഖാഫി മാനി ഇതിന്റെ മാനേജർ, ദാറുൽ ഇർഷാദിന്റെ മാനേജർ ബഹുമാനപ്പെട്ട സരീഫ് സഖാഫി ഉസ്താദ് വരകൾ ഇൻഷാല്ലാ വേദിയിൽ എത്തിച്ചേർന്നു ചേരും. ഇൻഷാല്ലാ ഉസ്താദ് വരകൾക്ക് സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ
പുത്തൂർ പ്രസിഡന്റും അതുപോലെ അലക്കമജൽ പള്ളിയുടെ ഖതീബ് ഉസ്താദുമായ ശരീഫ് സഖാഫി അലക്കമജൽ ഉസ്താദ് വേദിയിൽ എത്തിച്ചേർന്നു. ഉസ്താദിന്റെ അഭാവത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പള്ളിയുടെ മുഅല്ലിം ഉസ്താദ് ബഹുമാനപ്പെട്ട ഹസൻ മദനി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ ഇബ്രാഹിം മദനി കമ്പലബെട്ടോ ഖതീബ് കമ്പലബെട്ടോ ഉസ്താദ് ഇവിടെ എത്തിച്ചേരും. ഉസ്താദ് സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ യൂസുഫ് സാദി സൂര്യ ഖതീബ് എല്ലാവിധ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കാര്യാടി ജുമാ മസ്ജിദിന്റെ ഉസ്താദ് സലീം സാദി ഉസ്താദ് ഉസ്താദ്ക്കും ഞാൻ എല്ലാവിധ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ ശാന്തിനഗർ ഇമാം എം എ ആരിസ് മദനി ഉസ്താദ് ഉസ്താദ് ദീർഘായുസ് നൽകട്ടെ. എല്ലാവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ വേദിയിൽ നമ്മുടെ പള്ളിയുടെ ഉപാധ്യക്ഷനായ ബഹുമാനപ്പെട്ട അമീദ്ച കന്യാണവരുകൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ആസിഫ് അബ്ബാസ് കൊൽപേ ഇൻഷാല്ലാഹ് സ്റ്റേജിലേക്ക് വരണമെന്ന് ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പള്ളിയുടെ ജ്യോത കാര്യദർശി ബഹുമാനപ്പെട്ട ലത്തീഫ് ദൽകാജ് അവരുകൾ എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ മുഹമ്മദ് നമ്മുടെ പള്ളിയുടെ ഖജാഞ്ചവരുകൾ പുത്തിച്ച അവർക്കും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ അബ്ദുള്ള കുഞ്ഞി നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അൻസാറുൽ മുസ്ലിം എൻഗേജ്മെന്റ്സ് ആണ്, അതിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള കുഞ്ഞി അവരുകളും അവർക്കും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എൻഗേജ്മെന്റ്സിന്റെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബഷീർ ബഷീർ അവർക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ ഈ ബുറുദ ഇതിന്റെ സമിതിയുടെ പ്രസിഡന്റായ അയ്യൂബ് കൊൽബേ അവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെയും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ റിയാസ് കൊൽബേ പ്രധാന കാര്യദർശി നമ്മുടെ എൻഗേജ്മെന്റ്സിന്റെ പ്രധാന കാര്യദർശിയ റിയാസ് അവർക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നിയാസ് കെ എം ജ്യോത കാര്യദർശി എൻഗേജ്മെന്റ്സിന്റെ അവർക്കും എല്ലാവിധ സ്വാഗതങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ എൻഗേജ്മെന്റ്സിന്റെ കോശാധികാരി നൗഷാദ്